മനസ്സിലായി, അതിൽ നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 5 മണിക്കുമ്പോ ഗ്യാസ് എത്തിച്ചെന്നാ പോരെ. ഏയ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഉറപ്പ്. കൊച്ചേ എത്ര മാസം, അല്ല ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസമായെന്ന്? ഞാൻ ഗോഡൗണിൽ നിന്ന് പോയിരുന്നു, പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം, കൊറേ കംപ്ലൈന്റ്സ് ഞങ്ങൾ തീർത്തു. രണ്ട് റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്? ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനെ സമ്മതിച്ചത്? അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിൻ ആണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്കുക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക, അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാം. എത്തിക്കാന്ന് ആ മാസം 2 പറയാൻ തുടങ്ങിയിട്ട് ആ മാസക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ, ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ ആരാണോ എന്നെ മര്യാദ പിടിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നുമല്ലല്ലോ, ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? ഓ താൻ ആരാ? ബ്ലഡി ഫെലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്, ആദ്യം അത് മനസ്സിലാക്കിട്ട് സംസാരിക്ക്. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല, ഞാൻ വിചാരിച്ച ഇന്നി കട പൂട്ടിക്കും. വിലപ്പാ, എന്തോ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല, ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ, താൻ പോടോ. അളിയാ, എന്തൊക്കെ ഫോറിനായാലും നമ്മുടെ നാടകങ്ങളിന്റെ വീര്യം വേറെ തന്നെയല്ലേ. അളിയാ എനിക്ക് ഒരു ഐഡിയ, നമുക്ക് ഓരോ കൽസൂൾ അടിച്ചാലോ? ഈ പാതിലൊക്കെ ഇവിടെ അതിലൊക്കെ വഴയുണ്ട്, വെള്ളം കയറി പൊഞ്ഞിക്കര പോയാൽ മതി, നല്ല സ്വയം സാധനം കിട്ടും. രണ്ടെണ്ണം വീശിയിരുന്ന നന്നായിട്ട് വിസ്തരിച്ചുണ്ടായിരുന്നു, കിട്ടുമോ? അമ്മയോട് ചോദിക്കല്ലേ. അമ്മേ, മമ്മി ഇരിക്കുന്നില്ലേ? വേണ്ട, നിങ്ങൾ കഴിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ? രസമുണ്ടോ? പിന്നെ കൊറേ നാളായി ഞാൻ അടുക്കള കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആവുമ്പോ വയറ് പൊട്ടിപ്പോവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടിത്താ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളല്ലേ. വേണ്ട, അതൊക്കെ ഇരിക്കട്ടെ. ഊണിഷ്ടായോ? ഉഗ്രൻ, ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5-സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, ഓംലെറ്റ്. സമയം 4 വേഗം ഓട്ടെ, ഇന്നിന് ഡെലിവറി ചെയ്യേണ്ടതാ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നിട്ട് എന്താ കാര്യം? വേറെ 2 ഹരിയന്മാരുണ്ടല്ലോ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്. അവർക്ക് വന്നാലെന്താ? അതൊക്കെ മാത്തുക്കുട്ടി സാറിനോട് പറഞ്ഞാ മതി. അതെങ്ങനെ, അവര് സാറിന് മണിയടിച്ചു വെച്ചിരിക്കല്ലേ. എടോ മത്തങ്ങ, ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? അവനോട് വലിയ കളിയും ചിരിയൊന്നും വേണ്ട, കുഴപ്പക്കാരനാ. ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേടോ? ഇത്രയും വീടുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ ഡെലിവറി ചെയ്യും. നമ്മളിതുവരെ കാര്യമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുമ്പോ സഹകരണമൊക്കെ വേണ്ടേ? ഇങ്ങനൊക്കെ ഇരുന്നാ മതിയോ? ഇന്നത്തേക്കുള്ളത് വയറിറച്ച് കിട്ടിയില്ലേ? നീയോ? ഇല്ല, ലോഡ് ചെയ്ത് മുഴുവൻ ഞാനല്ലേ. അതെ, അതുകൊണ്ട് ഇനി അൺലോഡ് ചെയ്യുന്ന മുഴുവൻ താൻ തന്നെ. രമാദേവി ഇറക്ക്. ഒറ്റയ്ക്ക് ഇറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഇറക്കാം. അല്ലാതെ നീ മാത്രമായിട്ടൊക്കെ സൂചിക്കണ്ട, നീ അത് ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ. ഇന്ത്യൻ ഓയിൽ നിന്റെ അച്ഛൻ വേലാണ്ടി. പിടി പിടി.
ഈ പിള്ള ഗസ്റ്റുകളെ സൽക്കരിക്കാൻ വിടില്ല. കഷ്ടമുണ്ടോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. കം ഓൺ മൈ ബോയ്സ്. വൈകുന്നേരം അടിച്ചാ മതി എന്ന് വെച്ചപ്പോ. സാർ സംശയം ചോദിച്ചോട്ടെ, സാർ രാവിലെ മുതൽ തണ്ണിയാണോ? യെസ്. ശീലിച്ചു. കീടം. സാറിന്റെ കുടുംബം? ഡൈവോഴ്സ് ആയി. ഇൻസ്പെക്ഷൻ വന്നതാ, രണ്ടു ദിവസം റിപ്പോർട്ട് ചെയ്യണം. സാർ എവിടെ വർക്ക് ചെയ്യുന്നത്? ആസാമിൽ. ആസാമിലോ? ഞാനും കുറെ നാൾ അവിടെ ആയിരുന്നു. ഈ മിലിറ്ററിയിൽ ചുറ്റിക്കളിയൊക്കെ പിന്നെ കുറെ നാൾ പ്രാന്ത പരിചയം ഞാൻ ഇവിടെ രക്ഷപ്പെട്ടത്. ഞാനാണ് അവനെ കള്ളക്കമ്പി അടിച്ച് വരുത്തിയത്. എന്റെ ബുദ്ധി, ഐ എം ബാങ്ക് ഓഫ് ഐഡിയാസ്. ആസാമിൽ എവിടെയാ ജോലി? ചിറാപുഞ്ചി. അതെന്തോന്ന് പുഞ്ചി? ചിറാപുഞ്ചിൽ എവിടെ? ഐ എം എ മിലിറ്ററി ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ ആർ കെ പിള്ള. ഇങ്ങനെയല്ല പറഞ്ഞാലോ മാത്തുക്കുട്ടി, നമ്മള് പരിചയക്കാരല്ലേ. ജപ്പാനെ സാധനം, ഒറിജിനൽ. രൂപയൊക്കെ ഞാൻ പിന്നെ തരാം, ഇതെനിക്ക് വേണം. ഇതൊക്കെ മാറ്റി ദൈവനെ അങ്ങ് ഫിറ്റ് ചെയ്യും. എങ്ങനുണ്ട്? അല്ല, വിറ്റ് വിറ്റപ്പോ നമ്മളെ കടലിനകത്ത് തരാം ബോർഡിംഗ് കച്ചവടം. ഞാൻ വെറുതെ എടുത്തു നോക്കിയതാ. എന്തെടുത്തു നോക്കണേ? ഏടാ, അത്തനെ പിടിച്ച് മെത്തേക്ക് എടുത്താ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരി മനസ്സിലായോ? നമുക്ക് ഈ തുണിക്കച്ചവടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് നിർത്തണ്ടേ. അന്ന് പറഞ്ഞ പിന്നെ ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്താ. ഇപ്പൊ ഡയറക്റ്റ് അലയം വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നോ ഗിഫ്റ്റൊക്കെ ആയിട്ട്. ആ ഒന്നിനും വേലപ്പരും കണ്ടില്ലല്ലോ. ആ അവരെവിടെയെങ്കിലും ഉരുവിറ്റാൻ പോയി കാണും. സമയം 11 ആയി, ഞാൻ ലോഡ് ആയിട്ടിട്ട് മണിക്കൂർ 2 ആയി. ഇങ്ങനെ ആയാലും ചെയ്യും. താൻ തന്റെ ജോലി ചെയ്താ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. എടാ, അവര് വന്ന പിന്നെ എനിക്കൊന്ന് സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റേ. വായി നോക്കി ലിസ്റ്റ് വാങ്ങിക്കണോ? അല്ല. മോനെ മാത്തുകുട്ടി, ഇങ്ങോട്ട് വരാൻ വേണം അല്ലേ? അത് നോക്കട്ടെ. കച്ചവടം കൂടുതൽ ഇവിടെ വേണമെന്ന് പലതവണ പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് കസ്റ്റമേഴ്സിന് ഗ്യാസ് കിട്ടില്ല എന്ന് കേട്ടാ അന്റെ ഗ്യാസ് ഞാൻ പോക്കും. ആ അനക്ക് ഗ്യാസ് വരുമ്പോ ഇത്രയും വലിയ പ്രശ്നം കാണുമ്പോ മമ്മി ഒന്ന് ഞെട്ടുമല്ലേ? ഞെട്ടിപ്പൊട്ടിത്തെറിക്കും. മമ്മി. അമ്മേ. ഇന്നലെ രാത്രി മുതൽ അവരെ കാണാനില്ല. നേരം എടുത്തപ്പോ പാൽക്കാരനെ പറഞ്ഞത് കൊച്ചമ്മയെ കാണാനില്ലെന്ന്. ഞാൻ രാവിലെ പോലീസിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ ശബ്ദമൊക്കെ കേട്ടു. എന്താ സംഭവം ഒരു പിടിയുമില്ല. ഉണ്ണി, പത്രത്തിലെ പരസ്യം കണ്ടിട്ട് ബന്ധുക്കൾ ആരെങ്കിലും വരുമെന്നാ കരുതിയത്. അതുമില്ല. എന്റെ ബലമായ സംശയം, കാശിയിലോ രാമേശ്വരത്തോ ആ പാവ അമ്മ സന്യസിക്കാൻ പോയി കാണുമെന്നാ. ആ പ്രായമാണല്ലോ. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. മമ്മി വരും, വരാതിരിക്കില്ല. അതുവരെ നമുക്ക് കോള്. വേഷ ശാപ്പാട് അല്ല, ഒന്നാന്തരം വീട്. ഇനി അവർ വന്നില്ലെങ്കിലോ ഈ വീട് നമുക്ക് സ്വന്തം. ആ കോയയുടെ കൂടെ കിടന്ന് ശരീരത്തിലെ ചോര മുഴുവൻ കൊതു കൊണ്ടുപോയി. ഓ, നമുക്ക് ചുറ്റുപാടും ഉള്ളവരുടെ വീടുകളൊക്കെ തിരക്കാം. നമ്മൾ തമ്മിൽ പരിചയമില്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. നിങ്ങളാരാ? ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി താമസിച്ചിട്ട് അവിടെ വരുന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? പ്ലീസ് കുറച്ചുകൂടി മര്യാദ വേണ്ടേ? അതല്ലേ ചോദിച്ചത്, നിങ്ങളാരാണെന്ന്. എന്നെ പരിചയമില്ല അല്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കൽപ്പാത്തിയിലെ രഥോത്സവത്തിനാണോ അതോ സുചിന്ദ്രത്തെ തേരോട്ടത്തിനോ? സോറി, വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ വീടല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. പിള്ളേരാണെന്നറിയാം, പോലീസിലൊക്കെ അറിയിച്ചത് അപ്പോഴത്തെ വാശി കൊണ്ടാണെന്നും അറിയാം. സാരമില്ല, ഇനിയും സമയമുണ്ട്. ഈ രാത്രിക്കകം സ്ഥലം വിട്ടോണം. സ്ഥലം വിടാം. ഇതെന്റെ വീടാ. മനസ്സിലായി. ഞാൻ ഇനിയും വരും. അപ്പോ കൂടുതൽ ലക്ഷ്യത്തിലായിരിക്കും. ചിലപ്പോ രണ്ടിനെയും വരട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ?
വല്ലവരുടെ വീട്ടിൽ കയറി താമസിക്കുന്ന ന്യായമാണോ? എന്തൊരു നല്ല മനുഷ്യൻ. ആ തടിയൻ അവരുടെ ആളാ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, അവരും നല്ല തയ്യാറെടുപ്പില്ല. ചിലപ്പോ ഒരു തുറന്ന പോരാട്ടം തന്നെ വേണ്ടി വരും. ഏതായാലും നിങ്ങൾ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മളെ ചെക്ക് ചെയ്യാനായിരിക്കും അവന്മാർ ആ തടിമാടൻ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നേ. കൈ 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 കൈ